സാർ ഈ യേശുദാസ് ആയിരം പൂർണചരൻ ചന്ദ്രന്മാരെ കണ്ട നിറവിൽ അല്ലെങ്കിൽ നിർവൃതിയിൽ ആണെന്ന് നിൽക്കുന്ന വലിയൊരു മലയാളി നാദ ബ്രഹ്മത്തിന് കേരളം കൊടുത്ത അപൂർവ സംഭാവന ആ വ്യക്തിത്വത്തെ തിരിഞ്ഞു നോക്കി ഒന്ന് സാറിന് വിലയിരുത്താമോ സത്യം പറഞ്ഞാൽ ഇന്നത് ചെയ്യുന്നതിൻ്റെ ഒരു ഔചിത്യം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് എങ്കിലും അത് ചെയ്യേണ്ടതാണ് എന്നെ പല സന്ദർഭങ്ങളിലും പല വേദികളിലും പല വ്യക്തികളിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സാർ നേരക്കു നേരെ പറഞ്ഞാൽ എനിക്ക് യേശുദാസ് എന്നെ പഠിപ്പിച്ചൊരു പാഠം വലിയ ബിംബങ്ങളെ സൂര്യതേജസ്സുള്ള വലിയ ബിംബങ്ങളെ അടുക്കാൻ കൊള്ളൂല എന്നുള്ള പാഠമാണ് അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത് പിന്നെ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞത് ഒന്നാമത് വിശ്വാസയോഗ്യമായ ആളുകളാണ് പറയുന്നത് ഹൃദയവേദന കൊണ്ടാണ് പലരും പറഞ്ഞത് അതൊക്കെ മലയാളത്തിൻ്റെ പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ വന്നിട്ടുള്ളതാണ് എങ്കിലും ചിലതൊക്കെ ഈ വലിയ മനുഷ്യർക്ക് വേണ്ടി പലപ്പോഴും ചെറിയ മനുഷ്യരുടെ വേദനകൾ നമ്മൾ വല്ലാതെ മറന്നുപോകും അത്തരത്തിൽ ഒരുപാട് പേരെ വേദനിപ്പിച്ച അനുഭവം ഉണ്ട് യേശുദാസാറിന് യേശുദാസാർ ദീർഘായുസായി ജീവിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഈ അതിമനോഹരമായ അനുഗ്രഹീതമായ സ്വരം മലയാളിക്കെന്നും കിട്ടട്ടെ അതൊക്കെ മലയാളിയുടെ വലിയ വരദാനം തന്നെയാണ് പക്ഷേ മനുഷ്യർക്ക് അടുക്കാൻ തോന്നാത്ത വിധത്തിൽ മനുഷ്യത്വരഹിതമായ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട് അതില് ഓരോന്നോരോന്നായി അങ്ങനെ വിശദമായ ഒരു ചർച്ച വേണോ അല്ലെങ്കിൽ അത് ഈ സന്ദർഭത്തിന് ചേരുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ആദ്യം തോന്നിയൊരു കാര്യം ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ആദ്യത്തെ വിയോജിപ്പ് തോന്നിയൊരു കാര്യം കേരളീയ സംസ്കാരത്തെ ഇത്രമേൽ ഉത്തേജി ഉത്തേജിപ്പിച്ച ഒരാളില്ല ഇത്രമേൽ വിപണനം ചെയ്ത ഒരാളുമില്ല ഇത്രമേൽ വിനിമയം ചെയ്ത ഒരാളുമില്ല മലയാളത്തിൻ്റെ മനസ്സിനോട് ഇത്രമേൽ സംവദിച്ച ഒരാളില്ല ദൈവങ്ങളെ പാടി ഉറക്കുകയും പാടി ഉണർത്തുകയും ഒക്കെ ചെയ്ത ആളാണ് അതുവഴി ആത്മീയമായ വലിയൊരു അനുഭൂതിയായി മലയാള മനസ്സിൽ ചൊരിഞ്ഞു ഒരാൾ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം ജീവിക്കാൻ കൊള്ളാത്തൊരു നാടായി മലയാളത്തെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ കേരളത്തിൽ എവിടെയും ഏത് സൗകര്യത്തിലും ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ ഈ സംസ്കാരത്തിൻ്റെ ഈ മണ്ണിൻ്റെ താളം കൊണ്ട് ജീവിച്ച ഒരാൾ ഈ മണ്ണ് വലിച്ചെറിഞ്ഞിട്ടാണ് ജീവിതം ജീവിക്കാൻ ഒരു പടിഞ്ഞാറൻ നാട് കണ്ടെത്തി അവിടെ സുഖവാസം പോലെ സുഖം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല യേശുദാസിനെ പോലെ ഒരാളുടെ താളബോധം വെച്ച് മലയാളത്തിന് ഇല്ലാത്ത എന്ത് ശബ് എന്ത് സൗഭാഗ്യമാണ് അമേരിക്കയിൽ കിട്ടാനുള്ളതെന്ന് എനിക്കറിഞ്ഞില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ നല്ല ആസ്വാദകരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ട് മലയാളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വലിയൊരു വക്താവും വിധാതാവും ഒരു പ്രചോദന കേന്ദ്രവും ഒക്കെയായ യേശുദാസ് എന്തുകൊണ്ട് അമേരിക്കയിൽ താമസിക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ മക്കൾ മക്കളും ഇതേ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരികയാണ് മലയാളം വിറ്റ് മലയാളത്തിൻ്റെ സംസ്കാരം വിറ്റ് മലയാളത്തിൻ്റെ താളം വിറ്റ് ജീവിക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോഴും ഞാൻ കേട്ട കൗതുകം നിറഞ്ഞൊരു കഥ അവരിൽ പലർക്കും മലയാള അക്ഷരമാല പോലും അറിയുമായിരുന്നില്ല അത് വീണ്ടും കഷ്ടപ്പെട്ട് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ ട്രാൻസ്ക്രൈബ് ഒക്കെ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കേണ്ടി വന്നു എന്നാണ് വേറൊന്ന് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സായിട്ടും അദ്ദേഹത്തിന് തൊട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പേ വന്നവരും രണ്ട് തലമുറയിലും പെട്ട ഗായകന്മാരുടെ അവസരങ്ങൾ എത്രയോ അദ്ദേഹം നഷ്ടപ്പെടുത്തിയതിൻ്റെ അനുഭവങ്ങൾ രണ്ട് ഭാഗത്ത് നിന്നു പഴയ കാരണവന്മാർ ഒക്കെ പാവങ്ങളായിരുന്നതുകൊണ്ട് അവർക്ക് പറയാൻ വോയിസ് ഇല്ലാത്തതുകൊണ്ട് അവരെ ഉദ്ധരിച്ചുകൊണ്ട് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് മാർക്കോസ് തൊട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ വന്ന് ജയേന്ദ്രൻ തൊട്ട് മാർക്കോസ് മുതൽ താഴോട്ടുള്ള ഒരുപാട് ഗായകന്മാർ പിൽക്കാലത്ത് പിന്നെ ആര് ആർക്കും ആരുടെയും അവസരങ്ങൾ കളയാൻ പറ്റാത്തൊരു വിധത്തിൽ ജനകീയമായ പ്ലാറ്റ്ഫോമുകൾ വന്നതുകൊണ്ട് പിടിച്ചു നിന്ന് ആളുകൾ മുന്നേറി വന്നു മുന്നേറി വന്നപ്പോഴും ഒരു വലിയ സന്മനസ്സുകൊണ്ട് അത് അത് മറ്റുള്ളവരുടെ സന്മനസ്സാണ് സാർ മലയാളിയുടെ സന്മനസ്സാണ് അപ്പോഴും ഗാനഗന്ധർവൻ യേശുദാസ് എന്ന് വിളിക്കുകയും ദാസേട്ട എന്ന് വിളിച്ച് നമ്മുടെ പുതിയ പാട്ടുകാർ കലാകാരന്മാർ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീഴുകയൊക്കെ ചെയ്യുന്നത് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ഔന്നത്യമല്ല മറിച്ച് ഈ മലയാളിയുടെ വലിയ സംസ്കാരമാണ് ധാരാളം അനുഭവങ്ങൾ അങ്ങനെ അത്തരത്തിൽ ധാരാളാനുഭവങ്ങളുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ പക്ഷെ ഇത് ഭാവനയുടെ സാഹിത്യത്തിൻ്റെ വൈകാരികതയുടെ ഒരു തലത്തിൽ നമുക്കിങ്ങനെ പറയാം യേശുദാസ് മലയാളത്തിൻ്റെ ഗന്ധം അനുഭവിച്ചു മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ചൂടും ചൂരും അനുഭവിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ വാസ്തവം എന്താ യേശുദാസിൻ്റെ പാട്ടുകൾ ഏറ്റവും അധികം റെക്കോർഡ് ചെയ്യപ്പെട്ടത് മദ്രാസിലാണ് അത് കേട്ടത് മലയാളികളാണെന്നേ ഉള്ളൂ യേശുദാസ് മിക്കവാറും മദ്രാസിലായിരുന്നു ഞാൻ അന്ധക്കാലത്ത് അറിഞ്ഞത് ഈ കൊച്ചി ബോംബെ ഫ്ലൈറ്റ് എയർ ഇന്ത്യക്ക് അന്നൊരു ഒരു ഉണ്ടായിരുന്നു ഫ്രീക്വൻ്റ് ഫ്ലയർ അവാർഡ് ഈ ഫ്രീക്വൻ്റ് ഫ്ലയർ അവാർഡ് യേശുദാസിനായിരുന്നു കാരണം കൊച്ചി മുംബൈ ഷട്ടിലടിക്കുന്ന ഏറ്റവും അധികം യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ യേശുദാസാണ് യേശുദാസ് ഹിന്ദിയിൽ പാടി തുടങ്ങിയ കാലം മുംബൈയിൽ ഒരുപാട് പാട്ടുകൾ അപ്പോൾ മദ്രാസും ബോംബെയും അതിനിടയ്ക്കുള്ളൊരു ഇടത്താവളം മാത്രമായിരുന്നു കേരളത്തിലെ കൊച്ചി മദ്രാസിൽ പാടി റെക്കോർഡ് ചെയ്യുന്ന പാട്ടുകൾ മദ്രാസിൽ നിർമ്മിക്കുന്ന മലയാള സിനിമയിൽ കയറ്റി കേരളത്തിൽ കൊണ്ടുവന്ന് കാണിച്ച് അതിൽ നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴികിടം കഴി മണ്ണുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ വൈകാരിക ഭാവം യേശുദാസിലേക്ക് വരുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് അദ്ദേഹം ദീർഘകാലം മല കേരളത്തിൽ താമസിച്ചിട്ടുള്ളത് യേശുദാസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക നമ്മളൊരു ഒരു വ്യക്തിയെ വിലയിരുത്തുമ്പോഴുണ്ടല്ലോ അദ്ദേഹം ജനിച്ച വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ട് പരമദാരിദ്ര്യമായിരുന്നു ആയിരുന്നു പരമദാരിദ്ര്യം യേശുദാസ് പിശുക്കനാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയും ആ മനുഷ്യൻ പിശുക്കനായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം ഓരോ പൈസയുടെയും വില അറിയാവുന്ന ഒരു കാലം ആ മനുഷ്യനുണ്ടായിരുന്നു കാർഷെഡിൽ താമസിച്ചിരുന്നു ചെമ്പാങ്കുടി സ്വാമിയുടെ ഔദാര്യത്തിൽ കാർഷെഡിൽ താമസിച്ചു ഒരു പ്രതിഫലവും കൊടുക്കാനില്ല അതുകൊണ്ട് ഷെമ്പങ്കുടി ശ്രീനിവാസൻ ഇവരുടെ കാറ് കഴുകിക്കൊടുക്കുക യേശുദാസ് പറയാതെ തന്നെ കാരണം ഉള്ളിൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടാണ് ഇവിടെ താമസിക്കുന്നതെന്ന് വരുത്താൻ ക്ഷമം കൂടി അത് പ്രതീക്ഷിച്ചൊന്നുമില്ല ഇങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ പിശുക്കനായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഓരോ പൈസയുടെയും വില ആ മനുഷ്യനറിയാം ഇന്നിപ്പോൾ നമുക്ക് പൈസ കൂടുതലായി നമ്മളുടെ ടെക്നോളജി വലുതായി അപ്പോൾ അതനുസരിച്ച് യേശുദാസിൻ്റെ പേഴ്സണാലിറ്റിയും മാറ്റാൻ അദ്ദേഹത്തിന് സാധ്യമല്ല അദ്ദേഹം ഈ ഈ പറഞ്ഞ ഹരിവരാസനം പാടുന്ന അതേ ആത്മാർത്ഥതയോടെയാണ് ഹിന്ദി പാട്ടായ ജഗ്ദീപ് ജലിയാന പാടുന്നത് ഇതിനൊക്കെ അതിൻ്റേതായ ഒരു വൈകാരിക ഭാവമുണ്ട് ഒന്നിന് ഭക്തിയാണ് മറ്റതിന് പ്രണയമാണ് ഇത് രണ്ടും ആത്മാർത്ഥമായിട്ട് അദ്ദേഹം കൊടുക്കുന്നുമുണ്ട് അദ്ദേഹത്തെ സമയത്തോളം കേരളമോ അല്ലെങ്കിൽ ബോംബെയോ ഒന്നും ആ വിഷയമല്ല സംഗീതമാണ് വിഷയം സംഗീതമാണെങ്കിൽ കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നൊരു സാധനമല്ല തീർച്ചാസ് കർണാടക സംഗീതമൊക്കെ ശരി പാടിത്തുടങ്ങിയതിന് ശേഷം ഒരു അവസാനത്തെ കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസിൻ്റെ സംഗീതമൊക്കെ ശരിയാണ് കർണാടക സംഗീതം യേശുദാസിനെ വെല്ലാൻ ആൾക്കാരില്ല ഉണ്ടെങ്കിൽ തന്നെ തമിഴ്നാട്ടിൽ പോകണം അല്ലെ ബാലമുരളീഷ്യോ എം എസ് സുബരി കൃഷ്ണിയോ അന്വേഷിച്ച് പോകണം കേരളത്തിൽ ചലഞ്ച് ചെയ്യാനാളില്ലാതായി അപ്പോൾ നാദബ്രഹ്മത്തിൽ നാദപ്രപഞ്ചത്തിൽ വിഹരിച്ച ഒരു വ്യക്തി നമ്മളുടെ സാമാന്യ ഉള്ളിൽ നമ്മൾ ചുരുക്കി കെട്ടാനും നോക്കുമ്പോഴല്ലേ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ് ആണ് സാറേ അതിപ്പോൾ ഈ അങ്ങനെ ഒരു കാഴ്ചപ്പാട് പറയുമ്പോൾ തന്നെ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ യേശുദാസിനോളമോ യേശുദാസിന് യേശുദാസിന് യേശുദാസിനേക്കാൾ വലുതോ ആയ ഒരുപാട് ബിംബങ്ങൾ ഇന്ത്യയിലെയും ലോകത്തിലെയും സംഗീത മണ്ഡലത്തിനുണ്ടായിട്ടുണ്ട് യേശുദാസ് കൊച്ചു നക്ഷത്രമാണെങ്കിൽ വലിയ വലിയ നക്ഷത്രങ്ങൾ ഒരുപാട് അവരുടെയൊക്കെ സ്വകാര്യ ജീവിതം കൂടി സുതാര്യമായിട്ട് നമ്മൾ അറിയുമ്പോഴാണ് പലപ്പോഴും ഈ വന്ന വഴിയിൽ കഷ്ടപ്പെട്ടവരാണ് എല്ലാവരും വന്ന വഴിയിൽ കഷ്ടപ്പെടാത്തവരാരാണ് വന്ന വഴിയിൽ കഷ്ടപ്പാട് വന്ന വഴിയിൽ കഷ്ടപ്പെട്ട് വന്നവരൊക്കെ ഒന്നുകിൽ അവർക്ക് ഈ ഈ പണത്തിനോടുള്ള ആർത്തി കൂടുകയല്ല പിശുക്കന്മാരാവുകയല്ല എനിക്ക് ഇന്നലത്തെ പോലെ ഇനിയും നാളെയും ജീവിക്കാനാവും എന്ന ഒരുതരം യദീഭാവത്തോടെ ജീവിച്ചു പോകാനും വലത് കൈ കൊണ്ട് വാങ്ങിയത് ഇടത് കൈ അറിയാതെ കൊടുത്തുകൊണ്ടേയിരിക്കാനും ഫക്കീറായി മരിച്ചു പോകാനൊക്കെ ഉണ്ടായ എത്രയോ അനുഭവങ്ങൾ വലിയ സംഗീതജ്ഞന്മാരുടെ ഉത്തരേന്ത്യൻ ഹിന്ദുസ്ഥാനിയിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് വന്ന വഴി മറന്നുപോയി അല്ലെങ്കിൽ തനിക്ക് മാത്രമല്ല ദാരിദ്ര്യമുള്ളത് താൻ മാത്രമാണ് രക്ഷപ്പെട്ടു പോയതെങ്കിൽ രക്ഷപ്പെട്ടു പോ വരേണ്ട എത്രയോ പേർ തനിക്ക് പിമ്പേ വരുന്നുണ്ട് അവരെ കൂടി ആ മനസ്സുകൊണ്ട് താൻ വന്ന വഴിയിലെ ദാരിദ്ര്യം അറിഞ്ഞ ഒരാൾ അറിയാത്ത ഒരാളാണെങ്കിൽ പിന്നെയും നമുക്ക് പൊറുക്കാം അറിഞ്ഞ ഒരാൾ അത് കാണിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് തനിക്ക് അവസരം കിട്ടാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹം നടത്തിയ പഠാപ്പാട് കഷ്ടപ്പാടുകൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പലരു ഇന്റർവ്യൂല് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തനിക്ക് പിമ്പേ വരുന്ന ആളുകളുടെ അവസരം കളയുന്ന വിധത്തിൽ തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഒരു വൻ അദ്ദേഹം വൻ മരമോ വൻ മതിലോ ഒക്കെയായി എത്രയോ കാലം നിന്നതിൻ്റെ അനുഭവങ്ങളുണ്ട് വേറൊരു കാര്യം കൂടി സ്വാഭാവിക പ്രക്രിയ ഒരു വലിയൊരു ആത്മരത്തിന്റെ ചോട്ടിൽ വേറൊരു ചെടിക്ക് വളരാൻ പറ്റില്ല അത് ആൽമരത്തിൻ്റെ കുറ്റമല്ല തീർച്ചയായും സൂര്യപ്രകാശം അവന് കിട്ടുന്നില്ല അത് ആൽമരം ഒതുങ്ങി കൊടുക്കണം നിങ്ങളൊന്ന് ചെല്ല ഒന്ന് ഒതുക്കിയിട്ട് അതിൻ്റെ സൂര്യപ്രകാശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പ്രകൃതി അത് അനുവദിക്കുന്നില്ല ആൽമരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഞാൻ കിളിർത്തത് അതിന് ശേഷമാണ് കിളിർത്തത് അവിടെ ആയിപ്പോയി എനിക്ക് സൂര്യപ്രകാശം കിട്ടുന്നില്ല എനിക്ക് വളരാൻ പറ്റിയില്ല ഇത് പറയാൻ പറ്റുമോ അങ്ങനെയല്ലേ ആൽമരം തന്നെ തന്നെ ചില്ല താഴ്ത്തി കൊടുത്തിട്ട് താഴെ ഇങ്ങനെ പിച്ച വെച്ച് നടക്ക പിച്ച വെച്ച് വരുന്ന മുളച്ചു വരുന്ന പല കൊച്ചു ചെടികളെയും വാനത്തോളം വളർത്തിയ അനുഭവങ്ങൾ സംഗീതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ അതിന്റെ ഉദാഹരണം അത് ചെയ്തില്ല എന്നുള്ളത് ഒരാളുടെ കുറ്റമാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഗ്രേസ് യേശുദാസും തരംഗ നഴ്സറി സ്കൂളെന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് തുടങ്ങിയിരുന്നു ഒരുപാട് പേർക്ക് സംഗീതം പഠിക്കാനുള്ള അവസരമൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ സംഗീതവാസനയുള്ളവരൊക്കെ യേശുദാസിൻ്റെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാണ് പഠിച്ചുകൊണ്ടിരുന്നത് ആ വായ്പാട്ട് മാത്രമല്ല മൃദംഗം തബല വയലിൻ ഇതെല്ലാം അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അധ്യാപകരെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ യേശുദാസ് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയല്ല അതിനൊരു ചെറിയ പ്രതിഫലം അദ്ദേഹം വാങ്ങുമായിരുന്നു കേട്ടോ പക്ഷേ അത് താങ്ങാവുന്ന പ്രതിഫലമായിരുന്നു കോളേജ് വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്ന പ്രതിഫലമായിരുന്നു അത് ഒന്ന് യേശുദാസ് സൗജന്യമായിട്ട് ഒന്നും ചെയ്തതായിട്ട് ഈ കാശ് പ്രതിഫലം വാങ്ങിയിട്ടൊക്കെ തന്നെയാണ് സർ മ്യൂസിക് ക്ലാസ്സുകൾ സൗജന്യമായിട്ട് നമുക്ക് ഞാൻ പറയുന്നു സാറേ ഈ മലയാളികളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ കാശുള്ളവൻ മറ്റുള്ളവർക്ക് അഥവാ പാവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് വെറുതെ കൊടുക്കണം എങ്കിലേ ഇവനെ നമ്മൾ അംഗീകരിക്കുകയുള്ളു എന്നൊന്നുമില്ല സർ അത് അപ്പോൾ അത് ഒരു ഈ സൗജന്യം പറ്റുന്ന ഒരു മനോഭാവമാണ് അല്ല നിങ്ങൾ കൊണ്ടില്ല ഈ മോഹൻലാലിന് ഒരു പതിനായിരം രൂപ എനിക്ക് തന്നാൽ എന്താ അവൻ്റെ ഒരു ഇഷ്ടം പോലെ ഇരിക്കുകയല്ലേ ഈ ഒരു ഇതിന് കീഴടങ്ങാൻ യേശുദാസ് തയ്യാറില്ല അല്ല ഈ മലയാളികളുടെ മലയാളികളുടെ മനസ്സറിഞ്ഞ പാട്ടുകാരനാണ് യശുദാസ് അദ്ദേഹത്തിൻ്റെ ശബ്ദം എങ്ങനെ പാടി അലവടിച്ച് കൊള്ളും എന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു അതേസമയം മലയാളികളുടെ ഈ കെട്ടി എഴുന്നള്ളിപ്പിൽ അദ്ദേഹം വീണില്ല അദ്ദേഹത്തിന് അറിയാം മലയാളി എഴുന്നള്ളിക്കുന്നതുകൊണ്ടല്ലോ ഒരു ദിവസം നമ്മളെ താഴെ ഇട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ല അത് പോവും കേരളം താമസിക്കാൻ കൊള്ളാത്തൊരു സ്ഥലമാണെന്ന് യേശുദാസിനെ തോന്നിയതിൽ അത്ഭുതമുണ്ടോ നമുക്കിടയ്ക്കിടയ്ക്ക് അത് തോന്നാറില്ലേ ഇവ ഇവർ കേരളത്തിൽ ശരിയാവില്ലപ്പാ എന്ന് തോന്നാറുണ്ട് ആ രീതിയിൽ ഒരു സ്ഥലമാണ് കേരളം എന്ന് അദ്ദേഹം കൂടാരങ്ങളാണ് അദ്ദേഹം ഈ പറയുന്നത് കേട്ടാൽ യേശുദാസ് അദ്ദേഹം ഈ കേരളം വിട്ടുപോയി അമേരിക്കയിൽ സ്ഥിരതാവാസമാക്കിയതിന് ഇമാതിരി ആശയപരമോ ദാർശനികമോ ആയ ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഭൗതിക ന്യായമായിരിക്കും അദ്ദേഹം പറഞ്ഞ വളരെ സിമ്പിളായ കാര്യം കുട്ടികൾക്ക് ടെന്നീസ് കളിക്കാൻ സൗകര്യത്തിനാണ് അവിടെ പോയി അമേരിക്കയിൽ പോയതെന്ന് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം സമ്പാദിച്ചതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സൗഭാഗ്യം കൈവന്നതിന് എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ പക്ഷേ രണ്ട് കാര്യങ്ങൾ ഓർക്കണം ഒന്ന് അദ്ദേഹത്തെ പോലെ കഷ്ടപ്പെട്ടു വരുന്നവരുടെ വഴിയിൽ തടസ്സമായി നിൽക്കരുത് അത് ദുഷ്ടതയാണ് ക്രൂരതയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തെ ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് പട്ടിണി കിടക്കുമ്പോൾ കഞ്ഞി കൊടുത്ത മനുഷ്യരെ അദ്ദേഹത്തിന് അഭയം കൊടുത്ത മനുഷ്യരെ കിടപ്പാടം കൊടുത്ത എത്രയോ മനുഷ്യരെ യേശുദാസ് എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കാത്ത അനുഭവങ്ങളുണ്ട് അനുഭവങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ എം എസ് ബാബുരാജിനെ യേശുദാസിനെ മറക്കാൻ പറ്റുമോ ഒരു വീട് വെക്കാൻ കോഴിക്കോട്ട് അവസാന കാലത്തൊക്കെ നമ്മുടെ മലയാള ചലച്ചിത്ര വേദിയിൽ സകല കലാകാരന്മാരും കഷ്ടപ്പെട്ട കാലത്ത് വേണ്ട കഷ്ടപ്പെട്ട കാലത്ത് യേശുദാസ് ഒരു ഒന്ന് ഒന്നും വന്ന് പാടാൻ പോലും തയ്യാറായില്ല എന്നുള്ള ഒരു പരാതി മാത്രം മാത്രമല്ല ബാബുക്ക മരിച്ചപ്പോൾ തിരിഞ്ഞ് അത് ഇത്രയോ അനുഭവം എത്രയോ അനുഭവങ്ങൾ ഉണ്ട് ഞങ്ങളുടെ നാട്ടിലെ കൊരമ്പയിൽ അഹമ്മദാജി അദ്ദേഹത്തിന് ഒരുപാട് അദ്ദേഹത്തിൻ്റെ എൻ്റെ അദ്ദേഹത്തിൻ്റെ വൈഫ് പറയും അതൊക്കെ കഞ്ഞിവെച്ചു കൊടുത്ത അനുഭവങ്ങളുണ്ട് മദ്രാസിൽ അദ്ദേഹം വലിയ കച്ചവടക്കാരനായി കഴിഞ്ഞ കാലത്ത് എത്രയോ അനുഭവങ്ങളുണ്ട് എത്രയോ പേരുണ്ട് വേറെ എൻ്റെ കൂടെ ഓർക്കാവുന്ന എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ ദാരി വേറൊരു സാറ് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇപ്പോൾ മദ്രാസിൽ ജീവിച്ചു ബോംബെയിൽ ജീവിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു അത് കേരളത്തോട് വരുത്തോണ്ടാവേണ്ടതല്ലോ എത്രയോ കലാകാരന്മാരും അങ്ങനെ തന്നെ അതെന്തുകൊണ്ടാണ് അന്ന് കേരളത്തിന്റെ പരിമിതിയാണ് റെക്കോർഡിങ് അവിടെയാണ് സ്റ്റുഡിയോസ് അവിടെയാണ് പോകേണ്ടി വരും പക്ഷേ മദ്രാസ് മുംബൈ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യൻ സംഗീതത്തിന്റെ രണ്ട് അറ്റത്തേക്കുള്ള യാത്രകളാണ് നമുക്ക് മനസ്സിലാവും എന്തിനു അമേരിക്ക എന്തിനു അമേരിക്ക തിരഞ്ഞെടുക്കണം വയസ്സുകാലത്ത് പോക വയസ്സല്ല സർ ഏതോ കാലത്ത് പോയിട്ടുണ്ട് ഈ കുട്ടികളൊക്കെ അവിടെ അവിടെ പ്രസവിച്ചുണ്ടായി കുട്ടിയെ മക്കളാ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ന്യായങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു മനുഷ്യനെ നയിക്കാത്ത ന്യായങ്ങളാ പറഞ്ഞത് എൻ്റെ മക്കൾക്ക് ടെന്നീസ് കളിക്കാൻ അല്ല ഒരു കാര്യം കൊണ്ട് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയസ്സു കാലത്ത് ആക്രമണം നേരിടേണ്ടി വരും പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പുള്ളി ഒരു വിവാദ വിഷയത്തിലും പ്രതികരിക്കില്ല എന്നാൽ എന്നാൽ കാശിൻ്റെ വലിപ്പം അനുസരിച്ച് ഏത് വിവാദവും ഉണ്ടാക്കാനും പ്രതികരിക്കാനും അദ്ദേഹത്തിന് യാതൊരു മടിയില്ല ഒറ്റക്കാരി ഓർത്താ മതി ഒറ്റക്കാർത്താ മതി സ്റ്റാർ സിംഗർ സാറിന് ഓർമ്മയുണ്ടോ സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് സംഗീതത്തെ തകർക്കുന്ന റിയാലിറ്റി ഷോ ആണ് എന്ന് ഏറ്റവും ഭീകരമായിട്ട് ഷോ നടത്തി പറഞ്ഞ ആളാണ് യേശുദാസ് മോൻ ഏഷ്യാനെറ്റ് ചെയ്ത പണി എന്താ പറയുക ഏഷ്യാനെറ്റിൻ്റെ ഫൈനൽ സ്റ്റാർ സിംഗറിന് ചീഫ് ഗസ്റ്റായിട്ട് ദാസേട്ടനെ തന്നെ കൊണ്ടുവന്നു എത്രയാണ് ചെക്കായിട്ട് കൊടുത്തത് എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി അതുവരെ പറഞ്ഞ ആദർശവും കാരണം പാട്ടിനെ ഇങ്ങനെ വ്യാപാരവൽക്കരിക്കുന്നു മത്സരമാക്കുന്നു ഫ്ലാറ്റാക്കി മാറ്റുന്നു അതൊന്നുമല്ല സംഗീതം ശുദ്ധ സംഗീതമാണ് സാറ് പറയുന്നത് നാദബ്രഹ്മെന്നൊക്കെ സാധനമുണ്ടല്ലോ അത് യേശുദാസിൻ്റെ കണ്ടത്തിൽ നിന്ന് അമ്മാതിരി പ്രയോഗങ്ങളൊന്നും വരുന്നത് നല്ലതല്ല അല്ല അതെ സാർ ഇത് എനിക്ക് സംഭവം ഓർമ്മ വന്നത് ഈ ഐഡിയ സ്റ്റാർ സിംഗർ ഒരു തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് ആറ്റിങ്ങൽ മുനിസിപ്പൽ ഒരു കേസ് ഏഷ്യാനെറ്റ് തോറ്റു ആ കേസ് പിന്നെ അതെങ്ങനെ സെറ്റിൽ ചെയ്തെന്ന് എനിക്കറിയാസ് ഒരു വ്യക്തി കൊടുത്തതാണ് അടിയ സ്റ്റാസങ്ങളിൽ പങ്കെടുത്ത ഒരു കുട്ടിയുടെ അച്ഛൻ മുനിസിപ്പൽ കോടതിയിൽ പരാതി കൊടുത്തതിൽ തട്ടിപ്പാണ് ഒരുപാട് തട്ടിപ്പ് അല്ല വാസ്തവത്തിൽ ഇത് കിളിപ്പിളിച്ചു നോക്കിയ തട്ടിപ്പാണിത് അതൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ സംഗീത സംവിധായകൻ ജോൺസൺ മാഷിൻ ഞാൻ ചെന്നൈ എയർപോർട്ടിൽ വെച്ച് യാദൃച്ഛികമായിട്ട് കാണാനിടയായി ചില ജോൺസൺ മാഷ് സിഗരറ്റ് വലിക്കും ഞാനും വലിക്കും അപ്പോൾ സ്മോക്കേഴ്സ് റൂമെന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ തിരക്കില്ല അപ്പം ഞാൻ ഇത് ഞാനും ഉണ്ട് ജോൺസൺ മാഷും ഉണ്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് ജോൺസൺ മാഷിനെ ഞാൻ പറഞ്ഞു ജോൺസൺ മാഷിനെ ഈ ഐഡിയ സ്റ്റാർ സിങ്ങറിൽ കാണാറില്ലല്ലോ ഇപ്പോൾ ഒന്നോ രണ്ടോ ലക്കത്തിൽ കണ്ടു പിന്നെ കണ്ടില്ലല്ലോ അപ്പോൾ മഹേഷ് പറഞ്ഞു ബാലശാപം എന്നൊരു സാധനം കൊണ്ട് പോകുന്ന സെ അത് എനിക്ക് ഭയമാണ് ഞാൻ അവരോട് പറഞ്ഞു എനിക്കിത് പറ്റില്ല കാരണം ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ് ഞങ്ങൾ പാട്ട് കേട്ട് അതിൻ്റെ ശ്രുതി അത് ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചിത്ര എം ജി ശ്രീകുമാർ മൂന്ന് പേർ മാർക്കിട് ഈ മാർക്കിട്ട് കഴിയുമ്പോൾ ഇവർ എസ് എം എസ് വഴി നമ്പർ വൺ ആരാണെന്ന് നോക്കിയിട്ട് അതിലാണ് ഈ മാനിപ്പുലേഷൻ നടക്കുന്നത് അപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞു ഇത് പറ്റില്ല ഞങ്ങൾ മാർക്കറ്റ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈനൽ ആരോ എസ് എം എസ് തന്നു എത്ര എസ് എം എസ് കിട്ടിയ ആർക്കറിയാം നിങ്ങൾ പറയുന്നു ഇയാൾക്കാണ് കൂടുതൽ എസ് എം എസ് കിട്ടിയത് അയാളാണെന്നല്ല പാട്ടുകാരുന്നു ഇത് കൊള്ളാവുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന മനസ്സിൻ്റെ ആഘാതം ഭയങ്കരമാണ് ഈ ശ്രുതി തെറ്റിച്ച ഒരുത്തിന് സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ ശ്രുതി തെറ്റി എന്ന് പോലും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവാം അവർ കൈയിടിക്കും പക്ഷേ ശ്രുതി തെറ്റി എന്ന് അറിയാവുന്ന ഞങ്ങളെപ്പോലെ ജഡ്ജസ്സും ഉണ്ട് കുട്ടികളെ അവർക്ക് വേദനിക്കും അവരുടെ ബാലശാപം തട്ടും അതുകൊണ്ടാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിങ്ങനെ മാനിപ്പുലേഷൻ ഉണ്ട് അന്ന് ജോൺസൺ മാഷ് എന്നോട് പറഞ്ഞു എം ജി ശ്രീകുമാറും ചിത്രയും പറഞ്ഞു ജോൺസൺ മാഷ് നമ്മളിതൊന്നും അറിയേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ടാണ് മാർക്കിടുന്നത് നമ്മളത് കൊടുക്കുന്നു പിന്നെ അവരാർക്ക് സമ്മാനം കൊടുക്കുന്നു കൊടുക്കുന്നില്ല ഇത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താ നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമല്ലേ ജോൺസൺ മാഷ് പറഞ്ഞു ഞാൻ അതിന് വഴങ്ങാൻ ഞാൻ തയ്യാറായിരുന്നില്ല കാരണം ഞാൻ മാർക്ക് ഇടുന്നത് ആ കുട്ടിക്ക് സമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ല അത് എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ നിഷ്കാമകർമ്മം ഞാൻ കൃത്യമായിട്ട് മാർക്ക് ഇട്ടിട്ടുണ്ട് ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ തൊലയിട്ടെ ഇങ്ങനെ എനിക്ക് പറ്റില്ല അങ്ങനെയാണ് ഞാൻ പോകാതെ സാർ ഇപ്പൊ ഈ ഐഡിയ സ്റ്റാർസിംഗ് സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് സമാനമായ വാദങ്ങൾ വളരെ പബ്ലിക്കായിട്ട് ഉയർത്തിയ ഒരാളാണ് യേശുദാസ് അതേ ആ ഷോ തീരുന്നതിന് മുമ്പ് അതിന്റെ ഫൈനൽ സ്റ്റേജിൽ കയറി വന്നു അന്നത്തെ കാലത്ത് പക്ഷേ ഒരു കാര്യം എനിക്ക് ഒരു പാട്ടുകാരനെ നമ്മൾ വിലയിരുത്തുമ്പോൾ മറ്റു രീതിയിൽ അദ്ദേഹം എടുത്ത നിലപാട് അല്ലെങ്കിൽ ചെയ്ത കോംപ്രമൈസ് അത് ഇതൊക്കെ അതൊരു ഒരു ഘടകമാണോ ഞാൻ പറയട്ടെ കർണാടക സംഗീതത്തിലെ വലിയ വിദ്വാൻമാർ മദ്യപാനികളായിരുന്നു പലരും അതിൽ തന്നെ അസ്തമിച്ചു പോയവരുണ്ട് മഹാനടന്മാരിൽ പലരും മദ്യപാനം കൊണ്ട് തകർന്നു പോയവരുണ്ട് ഒരുപക്ഷെ കലാരംഗത്ത് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാക്കിയ ഒരു വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ മദ്യമാണ് അത് കഴിഞ്ഞിട്ടേ ബാക്കി പല അതെ ആ ഖേദത്തോടെയാണെങ്കിൽ ഞാൻ ഓർക്കുന്നത് വയലാർ രാമ ഓർമ്മയാണ് തീർച്ചയായിട്ടും മദ്യത്തിൽ മുങ്ങി നശിച്ചുപോയതാണ് പക്ഷേ അദ്ദേഹം ഒരു മദ്യപാനിയായിട്ടില്ല അറിയപ്പെടുന്നത് വയലാർ രാമവർമ്മ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മഹത്വത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കാര്യം എന്താ ഇരുപത്തിനാല് മണിക്കൂറും തണ്ണിയല്ലായിരുന്നു ആശാൻ എന്ന് പറയുന്നത് ഒരു ഒരു ചായക്കട വർത്തമാനമാണ് അല്ല തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ഇത് തീർത്തും രണ്ട് വിഷയം രണ്ട് നമ്മൾ സംസാരിക്കുന്നു സാറ് പറയുന്ന ഒരു ആംഗിളാണ് ഞാൻ പറയുന്നത് വേറെ ആംഗിളാണ് മദ്യപിച്ച് നശിച്ചു പോകുന്നു എന്ന് പറയുന്ന ആത്മനാശം മാത്രമാണ് ഞാൻ കുറേ കൂടി കൃത്യമായിട്ട് എനിക്ക് മദ്യപാനികളെ അറിയാവുന്നതുകൊണ്ടും മദ്യപാനത്തോട് ഞാൻ അങ്ങനെ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് എടുക്കുന്നതുകൊണ്ടുകൂടി പറയാണ് മദ്യപിക്കുന്നുണ്ടോ അയാൾക്ക് മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പലപ്പോഴും കഴിയില്ല എന്ന് ഞാൻ പറയാം അത് മദ്യപിച്ചു ബോധപൂർവ്വം ചെയ്യാൻ കഴിയില്ല കാരണം മദ്യം എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെയാണ് താരതമ്യേന ശുദ്ധന്മാരായ മനുഷ്യരുടെ അതുകൊണ്ട് മദ്യം മദ്യപിക്കുന്നു അല്ലെങ്കിൽ പരസ്പരീ ബന്ധം ഉണ്ടായിരുന്നു എന്നൊന്നും പറയുന്നത് പോലുള്ള ഒരു കണക്കല്ല സഹജീവിയെ ഉപദ്രവിക്കുക അതേ മേഖലയിൽ സംഗീതത്തിൻ്റെ കാര്യത്തിൽ നിലപാടില്ലാതിരിക്കുക വിരുദ്ധമായ നിലപാടെടുക്കുക പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായിട്ട് പറയുക കാശിനുമേൽ കാശിനുമേൽ മറ്റൊരു ഈശ്വരനില്ല ഇന്ന് ഇന്ന് തീരുമാനിക്കുന്ന എത്രയോ നിലപാടുകൾ യേശുദാസിൻ്റെ ജീവിതത്തിലെടുത്തിട്ടുണ്ട് മാത്രമല്ല അവസരങ്ങൾ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന ഇപ്പോൾ യേശുദാസിന് ശേഷം ഈ ഗന്ധർവൻ ഈ ഗന്ധർവന്റെ വിലാസം അല്ലെങ്കിൽ ഗന്ധർവൻ്റെ പ്രഭാവം മലയാളത്തിൽ നിന്ന് മാറിയതെങ്ങനെ മലയാള സിനിമ ജനകീയമായതുകൊണ്ടാണ് ഏതാനും പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പ്രൊഡ്യൂസർമാരിലേക്ക് പോയി സാധാരണക്കാരായ പിള്ളേർ പുതിയ പുതിയ പ്രതിഭയുള്ള മക്കൾ അതിന്റെ കൂടെ മലയാള സിനിമാ പാട്ടും ഇല്ലാതെ ഞാൻ പറയുന്നത് അതിനോട് മലയാള സിനിമ പാട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു സിനിമാ പാട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് സാർ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ നമ്മുടെ പഴയ പഴയ വാദങ്ങളാണ് ഓൾഡ് ഈസ് ഗോൾഡ് ഓൾഡ് ഈസ് ഗോൾഡ് ഒരൊറ്റ കാര്യത്തിന് ചേരുവുള്ളൂ അത് മദ്യത്തിന് മാത്രം സംസ്കാരത്തിന് ചേർന്നൊരു പണിയല്ല മാത്രമേ ചേരുവുള്ളൂ സത്യമാണ് അങ്ങനെ ഉണ്ടായ പ്രയോഗമാണത് അത് സംസ്കാരത്തിന് ചേർന്നല്ലേ സാർ ഞാൻ ചലഞ്ച് ചെയ്യും എനിക്ക് വയലാറിനെ ഇഷ്ടമാണ് ഇയേഴ്സ് ഓൾഡ് മാൾട്ട് എന്ന് പറയുന്ന പോലെ അതിന് പകരം ഞാൻ പറയട്ടെ ഇപ്പോൾ കഴിഞ്ഞ നാൽപ്പത് കൊല്ല വയലാറ് മരിക്കുന്നതിന് ഓർട്ടുമ്പോൾ വയലാറിൻ്റെ ശേഷവും വയലാറിന് മുമ്പും ആയിട്ടുള്ള ഒരു നാൽപ്പത് കൊല്ലെടുത്തോളൂ വയലാറിൻ്റെ കാലത്ത് വയലാർ ഉൾപ്പെടെ ചെയ്ത ആറു ബോറൻ പാട്ടുകൾ എത്രയുണ്ട് മലയാളം അല്ല അത് ഞാനത് വെച്ചല്ലേ സാർ പറഞ്ഞത് എനിക്ക് ആ വയലാറിൻ്റെയോ ദേവരാജൻ്റെ നെസ്റ്റാൾജിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ പാട്ടുകളിൽ

ശിവാജി ഗണേശന്റെ പതിനൊന്ന് പാട്ടൊക്കെ നന്നായി പാട്ട് കേൾക്കാനുള്ള മീഡിയ നമ്മുടെ കയ്യിലുണ്ട് സിനിമ കുറെ കൂടി അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പുതിയ കാലത്ത് പുതിയ സിനിമയിൽ നല്ല പാട്ടുകൾ ഉണ്ടാകുന്നത് നമ്മുടെ കാതുകളിൽ നിരന്തരമായി വന്ന് പതിക്കുന്നില്ല കാരണം ഒരേ സ്വരത്തിൽ ഒരു അനേകം സിനിമകളിൽ ഒരേ സമയത്ത് പാട്ട് വരുന്നില്ല ഏത് സിനിമക്ക് കയറിയാലും യേശുദാസിൻ്റെ പാട്ടാണ് അത് പോയി ആ കാലം പോയി അത് മാത്രമല്ല ഈ പാട്ടിന് വേണ്ടിയിട്ട് സിനിമയിൽ രംഗം ഉണ്ടാക്കും തീർച്ചയായിട്ടും പാട്ട് ഇഷ്ടമില്ലാത്തൊരു കൂട്ടുകാരൻ തന്നെ അവൻ എൻ്റെ അടുത്ത് ഇരുന്ന് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അവൻ പറയും ഒരു പാട്ടിന്റെ മണം അടിക്കുന്നുണ്ട് ഞാനൊന്ന് പുറത്തുപോട്ടെ കാരണം ഇതിന്റെ ലക്ഷണം കാണുമ്പോൾ നമുക്കറിയാം ആ താമസിയാതെ പ്രേംനസീറും ഷീലയും കൂടെ തുള്ളുന്ന ഒരെണ്ണം വരാൻ പോകുന്നുണ്ട് അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വരുമ്പോ നമുക്ക് കാണാം അപ്പൊ ഇതിന് വേണ്ടിയിട്ട് പാട്ടിന് വേണ്ടിയിട്ട് ഒരു സീൻ ഉണ്ടാക്കുകയാണ് അതിൽ വെറുതെ പ്രേം നസീർ പാട്ട് എല്ലാ സിനിമയിലും പ്രേം നസീർ പാട്ടുകാരുണ്ടാവും അതെ രണ്ട് കാരണം കൊണ്ടാണ് സാർ ഇതിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോ അവസാനി പേശുദാസിന്റെ ഈ എന്താണ് സപ്തതി അല്ലേ <imk <imk hmm. ും പറയാൻ പാടില്ല എന്നും പറയാൻ പാടില്ല ആയിരം പൂർണ എന്ന് വെച്ചാൽ ഒരു എൺപത്തിനാല് വയസ്സിൽ ആയിരം പൂർണ്ണ ചന്ദ്രനെ കാണും എന്നാണ് കാരണം ഈ ഇംഗ്ലീഷ് ഇത് വെച്ചിട്ടാണല്ലോ വയസ്സ് കൂട്ടുന്നത് അത് മുപ്പതും മുപ്പതും നോക്കിയുണ്ട് ചന്ദ്രൻ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് കൂടുമ്പോൾ പൂർണ്ണയന്ത്രൻ ആകുകയാണ് അതെ 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 അപ്പോൾ ആയിരം പൂർണ്ണയേന്ദ്രനാകാനായിട്ട് എൺപത്തിനാല് വർഷം എന്നാണ് എൻ്റെ അതിൻ്റെ കണക്ക് എന്തായാലും യേശുദാസ് എൺപത്തി വയസ്സായ സമയത്ത് നമ്മൾ യേശുദാസിനെ വിലയിരുത്തുമ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഒരു കൺസേൺ ആയിരുന്നു സാറിനോട് പറഞ്ഞത് അല്ലെങ്കിൽ അതാണ് ഞാൻ പങ്കിടുന്നത് യേശുദാസ് വലിയ ഗന്ധർവ ഗായകനായി മാറിയത് മലയാള സിനിമയുടെ ഒരു പരിമിതിയുടെ കാലത്താണ് സിനിമയ്ക്ക് അതിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു ആ കാലത്ത് സകല സിനിമയിൽ യേശുദാസ് മാത്രമല്ല കിട്ടിയ അവസരങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് കൈയൊതുക്കാൻ അവസരം ഉണ്ടായിരുന്നു അവസരങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്ന പ്രൊഡ്യൂസർമാർ ഭീകരന്മാരായ പ്രൊഡ്യൂസർമാരുടെ കാലം ഉണ്ടായിരുന്നു അവിടുന്ന് മലയാള സിനിമ ജനകീയമായി വന്നപ്പോൾ യേശുദാസ് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുകയും യേശുദാസിന് പകരം ആയിരം യേശുദാസുമാർ അവസരം തടഞ്ഞു വെക്കാൻ ആളില്ലാത്ത വിധം ഓപ്പൺ ആയപ്പോൾ പുതിയ പുതിയ കുട്ടികൾ അപാരമായ കാലിബറുമായി വന്ന് മലയാള സിനിമയിൽ പാടുന്നുണ്ട് നന്നായി എഴുതി കൊടുക്കാൻ ആളുള്ളപ്പോൾ നല്ല പാട്ട് ഇതൊന്നും നിഷേധിക്കാൻ പറ്റില്ല യേശുദാസിനെ അതിൽ പാടുന്ന ആൾക്കാർ പണ്ടും ഉണ്ടായിരുന്നു ഉണ്ടാവുകയും ചെയ്യും അതിലൊരു പണ്ടുള്ളവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിൽ പത്ത് ഏഴ് പാട്ടുള്ള സിനിമയിൽ അഞ്ചെണ്ണം യേശുദാസിന് കൊടുത്തിട്ട് രണ്ടെണ്ണം മറ്റൊരാൾക്ക് എന്ന് പറയുമ്പോൾ ബാക്കി രണ്ടെണ്ണം ഞാൻ ഫ്രീ പാടി തരാം എന്ന് പറയുന്ന മട്ടിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന അനുഭവ സാക്ഷികൾ ഇതൊക്കെ ഉണ്ടല്ലോ ഈ സിനിമ എന്ന ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ കാര്യമോ സംഗതിയോ ഒന്നും അല്ല യേശുദാസ് മാത്രമായിരിക്കില്ല ഈ പറഞ്ഞ തമിഴിൽ ടി എം സൗന്ദരരാജൻ അങ്ങനെയായിരുന്നു തെലുങ്കിൽ ഖണ്ഡശാല ഹിന്ദിയിൽ ഒരുപക്ഷെ മുഹമ്മദ് റാഫി കിഷോർ കുമാർ ഇവരൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ കാരിയറിനെ സംബന്ധിച്ച ഒരു സീരിയ പലരും ചെയ്യും ചിലതൊക്കെ നമ്മളോട് അവർ ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കും ചിലത് അവർ ആക്ച്വലി ചെയ്തായിരിക്കാം ചിലത് അറിയാതെ സംഭവിച്ചതായിരിക്കാം ഞാൻ പറയാം യേശുദാസ് തന്നെ ഹിന്ദി സിനിമയിൽ ക്ളച്ചു പിടിക്കാതെ പോയി എന്തുകൊണ്ടാണ് ഇത് എൻ്റെ ഒരു ബിഹാറി സുഹൃത്തിനോട് ചോദിച്ചിട്ടുണ്ട് ഇത്ര ക്ലാരിറ്റി ഉള്ള ഒരു വോയിസ് ഇങ്ങനെ ഒരു സംഗീതം കേൾക്കാനില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ക്ലിക്കാവാത്തത് ഹിന്ദിയിൽ ഹിന്ദിയിൽ അദ്ദേഹത്തെ കൊണ്ട് പാടിച്ചത് രവീന്ദ്ര ജയൻ മാത്രമാണ് മാത്രം എന്താ റീസൺ പറഞ്ഞു കേൾക്കുന്നത് മുഹമ്മദ് റഫീം കിഷോർക്കും ബ്ലോക്ക് ചെയ്തു എന്നാണ് രവീന്ദ്ര ജെയിൻ രവീന്ദ്ര ജെയിൻ മാത്രം പറഞ്ഞു ആ നത്തിങ് ഡൂയിങ് ഞാൻ യേശുദാസിനെ വിളിച്ച് പാടിക്കും എന്ന് രവീന്ദ്ര ജൈനൊരു നിലപാടെടുത്തു ബാക്കി മ്യൂസിക് ഡയറക്ടേഴ്സിനെയൊക്കെ ഇവർ സ്വാധീനിച്ചു എന്ന് പറയപ്പെടുന്നു അതല്ലെങ്കിൽ വിശ്വസിക്കാമോ അത് അംഗീകാരം കൊടുത്തവർക്ക് കൊടുത്തവർക്ക് ആദരവ് എനിക്കറിയില്ല മധ്യപ്രദേശിലൊരു സ്ഥലത്ത് യേശുദാസിൻ്റെ ഗാനമേള കിഷോർ കുമാറിൻ്റെ ആരാധകർ വന്നിട്ട് അടിച്ച് പൊളിച്ചു കച്ചറ ഉണ്ടാക്കി അങ്ങനെ പിരിഞ്ഞു പോയി എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്നു ഹിന്ദിക്കാർ തന്നെ എന്നോട് പറയുന്നതാണ് ഞാനൊരു നയൻറ്റീൻ സെവൻറ്റി നയൻ എയ്റ്റി മുതലൊക്കെ ഈ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെയുള്ള കൂട്ടുകാരുമൊക്കെ ഈ യേശുദാസിൻ്റെ പാട്ട് അവിടെ ഒരു ചർച്ചാ വിഷയമായിരുന്നു മനോഹരമായിട്ട് പാടുന്നു ഈ മനുഷ്യൻ പക്ഷെ കേട്ടാൽ ഞങ്ങൾക്കറിയാം ഒരു മദ്രാസിയാണ് ഇത് ഹിന്ദിക്കാരനല്ല എന്നറിയാം അത് മാത്രം അത് മാത്രമാണ് കേട്ടാൽ മനസ്സിലാവില്ല ഉച്ചാരണം പെർഫെക്റ്റ് അല്ല ബട്ട് ബയ്യാനിൽ ലാർജ് വളരെ പക്ഷേ ശബ്ദം അതിഗംഭീരമാണ് ഒരാൾ എന്നോട് പറഞ്ഞു സ്പീക്കറിൽ നിന്നിങ്ങനെ കോരിയെടുക്കുക ഈ മനുഷ്യൻ്റെ ശബ്ദം ഒഴുകി ഇങ്ങനെ വീഴും ഇത്രയൊക്കെ ആയിട്ട് ഇങ്ങനെ പാട്ടുകൾ കിട്ടുന്നില്ല ഹിന്ദിയിൽ രവീന്ദ്ര ജയൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആരോ എന്തൊക്കെയോ ചരട് വലിച്ചിരുന്നു എന്നുള്ളത് സത്യം മുഹമ്മദ് റാഫീസ് സാത്വികനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം അത് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കിഷോർ കുമാർ ഒരു ഒരു ഭ്രാന്തമായ ജീവിതം നയിച്ച ആളാണ് പക്ഷേ അദ്ദേഹം ആരുടെയും ഭാവി തകർക്കാനോ അതിനും ഒരു ബഹളക്കാരനാണ് ഇതാണ് കിഷോർ കുമാറിന് പിന്നെ ആരാണ് ഇതിൻ്റെ അപ്പോൾ യേശുദാസ് ചെയ്തു എന്ന് പറയുന്നത് യേശുദാസിനോട് വേറെ ആരോ അതിലും ഭീകരമായിട്ട് ചെയ്തിട്ടുണ്ട് മനുഷ്യജീവിതം കടന്നു പോകുന്ന പ്രതിസന്ധികളിലൂടെയൊക്കെ യേശുദാസും കടന്നുപോയി മനുഷ്യൻ വീഴാവുന്ന വീഴാവുന്ന പല സ്ഥലത്തും ഒരുപക്ഷേ യേശുദാസും വീണ് കാണും പക്ഷേ എന്നാലും യേശുദാസിൻ്റെ ശബ്ദം ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിഷയം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാം പിറന്നാളിൽ അദ്ദേഹത്തിൻ്റെ അനുഷ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സന്മനസ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കൊണ്ട് വേദനിച്ച മനുഷ്യർമാർ ഭൂമിയിൽ വന്ന് പിറന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് മനസ്സുണ്ടെങ്കിൽ മാപ്പ് പറയേണ്ട ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം എന്നാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് പറയുന്നത് അത് അത് ചെയ്താൽ ദാറ്റ് ഗ്രേറ്റസ്റ്റ് തിങ് ഇൻ ഹിസ് ലൈഫ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക